പെട്രോൾ ഡീസൽ പാചക വാതക വില വർധനവിനെതിരെ കോൺഗ്രസ് എംപിമാരുടെ പ്രതിഷേധം വിജയ് ചൌക്കിൽ നടക്കുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിഷേധിക്കുകയാണ്. അശ്വിൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇന്ധന വില വർധനയ്ക്കെതിരെയാണ് കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ വിജയ് ചൌക്കിൽ നടക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, അതിരഞ്ജൻ ചൌധരി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതേസമയത്ത് തന്നെ മലയാളി ഉൾപ്പെടെ ഇവിടെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിജയ് ചൌക്കിൽ എത്തി മാധ്യമങ്ങളെ കാണുകയും അതിനുശേഷം അവിടെ പ്രതിഷേധം നടത്തുകയാണ് ചെയ്തത്. ഗ്യാസ് സിലിണ്ടർ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. ഒരു സ്കൂട്ടർ, പ്രതിഷേധാർഹമായ ഒരു സ്കൂട്ടർ അവിടെ മറിച്ചിട്ടുണ്ട്. ഇന്ത്യ വില ദുഃഖമായി പ്രതിഷേധം നടത്തുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ രാജ്യത്തെ ജനങ്ങളെ വളർത്തുന്ന ഇന്ധന വില കൊള്ള അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. ഇപ്പോൾ നിലവിൽ ഈ വാഹനത്തിന് റീത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള റീത്ത് വെച്ചു ഹൈബ്രിഡാണ് നിലവിൽ ഇപ്പോൾ റീത്ത് വെക്കുന്നത്. ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടറിനും വാഹനങ്ങൾക്കും ഉൾപ്പെടെ റീത്ത് വെച്ചുകൊണ്ട് വളരെ വലിയ രീതിയിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഇന്ധന വിലക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിൽ നടക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് 2014 410 രൂപയായിരുന്നു. എന്നാൽ 2022 ആറ് വർഷം കഴിയുമ്പോഴേക്കും അത് 1050 രൂപയായി മാറി. മാറ്റങ്ങൾ കൃത്യമായി കാണാൻ സാധിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പ്ലക്കാർഡുകൾ കയ്യിലെത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധവും നടക്കുന്നത്. ഇത്തരത്തിൽ ഡീസലിന് ഇപ്പോൾ 91 രൂപയും പെട്രോളിന് 101 രൂപയും എൽ പി ജിക്ക് 954 രൂപയുമായി. ഇതാണോ ഉൾപ്പെടെയുള്ള പ്ലക്കാർഡുകൾ കയ്യിലെത്തിക്കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിക്കുകയും ചെയ്യുന്നത്. അശ്വിൻ, പാർലമെന്റിനകത്തും ഇന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ലേ? പതിവ് പോലെ തന്നെ ഇന്ധനവില വർധനവിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിഷേധം ശക്തമാക്കിയിരുന്നു പ്രതിപക്ഷം. തീർച്ചയായും പാർലമെന്റിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. പാർലമെന്റിൽ നിരവധി തവണ എൽ പി ജി ഗ്യാസ് വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനും മറ്റു ചർച്ചകൾ മാറ്റി ചർച്ച ചെയ്യാനും നിരവധി പേർ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അത്തരത്തിലൊന്നും അത്തരത്തിൽ യാതൊരു വിധ നടപടിയും കേന്ദ്രം സ്വീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഈ സഭകളിലും നടക്കുന്നത്. അതിനുള്ള ഒരു അവസരം കൂടി കൊടുക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ആര്യ. ശരി അശ്വിൻ, വളരെ വ്യക്തമാണ്. പെട്രോൾ ഡീസൽ പാചക വാതക വില വർധനവിനെതിരെ കോൺഗ്രസ് എംപിമാരുടെ പ്രതിഷേധം വിജയ് ചൌക്കിൽ നടക്കുകയാണ്. പാർലമെന്റിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം.